ഹലോ ആൾ വെൽക്കം ടു ടീച്ചർ അറ്റ് ഹോം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പന്ത്രണ്ടാമത്തെ പാഠമാണ് തരംതിരിക്കുന്നത് എന്ത് എന്തിനാ തിരഞ്ഞുമടുത്തു ഈ പുസ്തകങ്ങളൊക്കെ ക്രമത്തിൽ അടുക്കി വെച്ചിരിക്കുന്നു എങ്കിൽ ടീച്ചർ പറഞ്ഞ പുസ്തകം എളുപ്പത്തിൽ കണ്ടെത്താമായിരുന്നു പുസ്തകം തിരിയുന്ന കുട്ടിയുടെ അഭിപ്രായം ശ്രദ്ധിച്ചല്ലോ പുസ്തകങ്ങൾ ക്രമത്തിൽ അടക്കി വെക്കുന്നത് കൊണ്ടുള്ള മെച്ചങ്ങൾ എന്തെല്ലാമാണ് ലൈബ്രറി പുസ്തകങ്ങൾ ക്രമീകരിച്ചു വെച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ടുണ്ടാവുമല്ലോ ഉസ്തങ്ങളെ ഏതെല്ലാം വിധത്തിൽ ക്രമീകരിക്കാം ചർച്ച ചെയ്യൂ വസ്തുക്കളെ ചിട്ടയോടെ അടുക്കി വയ്ക്കാൻ അവയെ തരംതിരിക്കേണ്ടതുണ്ട് നിങ്ങളുടെ വീട്ടിലെ പഠനമുറിയിലും അടുക്കളയിലും എല്ലാം വസ്തുക്കൾ തരംതിരിച്ചല്ലേ അടുക്കിയിരിക്കുന്നത് ചുറ്റുമുള്ള എന്തിനേയും തരംതിരിക്കാനുള്ള പ്രവണത മനുഷ്യ സഹജമാണ് ഇത്തരം തരംതിരിക്കലിനെ നാം പൊതുവെ അടിസ്ഥാനമാക്കുന്നത് എന്തെല്ലാമാണ് എന്തെല്ലാം അടിസ്ഥാനമാക്കിയാണ് നാം ഇതാക്കുന്നത് ആകൃതി നിറം വലിപ്പം ഉപയോഗം അല്ലെ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഈ ജീവികളെ തരംതിരിക്കാൻ ഉപയോഗിക്കാവുന്ന മാനദണ്ഡങ്ങൾ ഏതൊക്കെയാണ് വലിപ്പം സൗന്ദര്യം വേഗം കൂർത്ത കോമ്പല്ല് പാദങ്ങൾ ഉൽവലി ഉൽവലിക്കാവുന്ന നഗങ്ങൾ ഇവയിൽ തരംതിരിക്കുന്ന ഏറ്റവും അനുയോജ്യമായ മാനദണ്ഡം ഏതാണ് എന്തുകൊണ്ട് എന്നുള്ളത് ചർച്ച ചെയ്യുക കൂടുതൽ സൂക്ഷ്മമായ മാനദണ്ഡങ്ങൾ സ്വീകരിച്ചാൽ തരംതിരിക്ക പ്രക്രിയ കൂടുതൽ കൃത്യതയാർന്നതാവും ഇത്തരത്തിൽ യോജിച്ച മാനദണ്ഡങ്ങൾ കണ്ടെത്തി ജീവികളെ വിവിധ ഭാഗങ്ങളാക്കാൻ അവയെക്കുറിച്ചുള്ള പഠനം എളുപ്പമാക്കാം അല്ലെ ഇപ്പൊ ഇവിടെ എന്താ തരം തിരിച്ച് പഠിക്കാം ചുവടെ നൽകിയ ചിത്രീകരണം നോക്കുക ചിത്രീകരണത്തിൽ കാണിച്ച ജീവികളുടെ എല്ലാ സവിശേഷതകളും നിങ്ങൾക്കറിയാമോ എന്താ തന്നിരിക്കുന്ന നിരീക്ഷിക്കാവുന്ന ചില സവിശേഷതകൾ അടിസ്ഥാനമാക്കി ചില ജീവികളെ തരംതിരിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കൂ അല്ലെ അപ്പൊ തരംതിരിക്കലിന് ഉപയോഗിച്ച മാനദണ്ഡങ്ങൾ വിശകലനം ചെയ്യുക ഏതൊക്കെയാ അത് തരംതിരിച്ചിരിക്കണ ചിറകിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ ചിറകുള്ളവ ചിറകില്ലാത്തവ പിന്നെ ചിറകുകളുടെ എണ്ണം വ്യക്തമായി കാണുന്ന ഒരു ജോഡി ചിറകുകൾ വ്യക്തമായി കാണാവുന്ന രണ്ടു ജോഡി ചിറകുകൾ കാലുകളുടെ പ്രത്യേകത കാലുകൾക്ക് ഒരേ നീളം കാലുകൾക്ക് വ്യത്യസ്ത നീളം ചിറകുകളുടെ പ്രത്യേകത സുതാര്യമായ ചിറകുകൾ സുതാര്യമല്ലാത്ത ചിറകുകൾ ഈ ജീവികളെ വളരെ എളുപ്പത്തിൽ തരംതിരിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ് ജീവികളുടെ എണ്ണക്കുറവ് പിന്നെ കൃത്യമായ സൂചകങ്ങൾ പിന്നെയോ ഓരോ സൂചകത്തിലും രണ്ട് തിരഞ്ഞെടുക്കൽ സാധ്യതകൾ ഇത്തരത്തിൽ കൃത്യമായ സൂചകങ്ങൾ ഉപയോഗിക്കുന്നത് തരംതിരിക്കൽ എളുപ്പമാക്കിയില്ലേ ചുവടെ നൽകിയ കുറിപ്പ് ചുവ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്ത് ശാസ്ത്രഭു അപ്പൊ എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തില് നമ്മളിപ്പോ അടുക്കളയിലാണെങ്കിലും ഓരോ സാധനങ്ങള് ഓരോന്നും വേർതിരിച്ച് വരിക്ക വെക്കാറുണ്ട് അല്ലെ അപ്പൊ ഇവിടെ ഉപയോഗിച്ചത് എന്തൊക്കെയാണ് ചിറകുകള് കാലുകൾ ചിറകുകളുടെ പ്രത്യേകത എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് അതിനെ വേർതിരിച്ചിരിക്കുന്നത് തിരിച്ചിറയാനുള്ള താക്കൂലുകൾ സസ്യജന്തുജാലങ്ങളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ശാസ്ത്രീയ സൂചകങ്ങളാണ് എന്ത് ടാക്സോണമിക് കീ ഏറ്റവും പ്രചാരത്തിലുള്ള ടാക്സോണമിക് കീകളിൽ ഒന്നാണ് എന്ത് ഡൈക്കോട്ടമസ് കീസ് ഓക്കെ ഇതിലെ ഓരോ സൂചകവും രണ്ട് രണ്ട് തിരഞ്ഞെടുക്കൽ സാധ്യതകൾ ഉൾക്കൊള്ളാവുന്നതാണ് തിരഞ്ഞ തിരിച്ചറിയേണ്ട ജീവിയുടെ സവിശേഷതകൾ തിരഞ്ഞെടുത്ത് ക്രമമായി മുന്നോട്ട് പോകുന്നതിലൂടെ ജീവി എന്ത് തരംതിരിക്കാനും പിന്നെന്താണ് തിരിച്ചറിയാനും തരംതിരിക്കാനും കഴിയുന്നു ചിത്രീകരണം നൽകിയിരിക്കുന്നത് കീ ആണ് പുതുതായി കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ജീവികളുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി ടാക്സോണമിക് കീയെ നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കുന്നു അല്ലെ സൂചകങ്ങൾ തന്നിട്ടുണ്ട് എന്താണ് ടാക്സോണമിക് കീയ ഡൈക്കോട്ടമസ് കീകളുടെ സവിശേഷത എന്തൊക്കെയാണത് ഇപ്രകാരം സമാനതകളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജീവികളെ ഗ്രൂപ്പുകളാക്കുക എന്നതാണ് എന്ത് വർഗീകരണത്തിന്റെ രീതി വർഗീകരണ ശാസ്ത്രം ജീവികളെ തിരിച്ചറിഞ്ഞ് സമാനതകളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയും ഏർ ശാസ്ത്രീയമായി പേരു നൽകുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് എന്ത് വർഗീകരണ ശാസ്ത്രം അപ്പൊ ജീവികളെ തിരിച്ചറിഞ്ഞ് അതിനെ സമാനതകളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കുക അല്ലെ തരംതിരിക്കുക എന്താണ് ശാസ്ത്രീയമായി പേര് നൽകുകയും ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ വർഗീയ ശാസ്ത്രം എന്ന് പറയുക വർഗീകരണത്തിനായി ജീവികളുടെ സ്വഭാവ സവിശേഷത ബാഹ്യഘടന എന്തൊക്കെയാ നമ്മൾ കണക്കാക്കുക ബാഹ്യഘടന പിന്നെ അന്തരഘടന ജനിതക ഘടന ചരിത്രം എന്നിവയെല്ലാം കണക്കാക്കുന്നുണ്ട് ഈ പഠനത്തിലൂടെ വിവിധ ജീവി ഭാഗികളിൽ തമ്മിലുള്ള ബന്ധം തിരിച്ചറിയുന്നു വിവിധ ഭൗമ മേഖലകളിലെ സസ്യജന്തുജാലകളെ കുറിച്ച് പൊതുധാരണ ലഭിക്കാനും സഹായിക്കുന്നു കൂടാതെ ലളിതഘടനയുള്ളവയിൽ നിന്ന് സങ്കീർണ ഘടക ഘടനയുള്ള ജീവികൾ രൂപപ്പെടുന്നു പരിണാമ ഘട്ടത്തിൽ വിശദീകരിക്കാൻ സഹായമായ തെളിവുകളും വർഗീകരണ ശാസ്ത്രം നമുക്ക് നൽകുന്നു മനുഷ്യനുൾപ്പെടെയുള്ള എല്ലാ ജീവികളിലും സാമ്യങ്ങളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിവിധ വർഗീകരണ തലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു വർഗീകരണ തലങ്ങൾ നിജപ്പെടുത്തി വർഗീകരണത്തിന് ശാസ്ത്രീയമായ അടിത്തറ നൽകിയതാരാണ് കാൾ ഇനസ് അല്ലെ ശാസ്ത്രീയമായ അടി അടിത്തറ നൽകിയത് കാൾ ഇനയസ് എന്ന ശാസ്ത്രജ്ഞനാണ് അതിനാൽ അദ്ദേഹം വർഗീയ ശാസ്ത്രത്തിന്റെ എന്ത് പിതാവായിട്ട് അറിയപ്പെടുന്നു വർഗീയ ശാസ്ത്രത്തിന്റെ നാൾ നാൾ വഴികളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ ചില ശാസ്ത്രജ്ഞരെ പരിചയപ്പെടുത്താം ആരൊക്കെ അത് അരിസ്റ്റോട്ടിൽ ഉണ്ട് അല്ലെ ഗ്രീസ് ജീവശാസ്ത്രത്തിന്റെ പിതാവ് ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിവ വേർതിരിച്ചു അരിസ്റ്റോട്ടിലാണ് ഇത് വേർതിരിച്ചത് തിയോഫ്രറ്റിസ് ആണെങ്കിലും സസ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നു സസ്യങ്ങളെയെ ഏകവർഷികൾ ബഹുവർഷികൾ ആഹ് വിദ്വർഷികൾ എന്ന് എന്നിവ ഇങ്ങനെ തരംതിരിച്ചു ചരകൻ ആയുർവേദത്തിന്റെ പിതാവ് അല്ലെ പിന്നെന്താണ് ഇരുന്നൂറോളം സസ്യ ജന്തുജാലങ്ങളെ ഉൾപ്പെടുത്തി ചരഹ സംഹിത അപ്പൊ ഇരുന്നൂറ് ഇരുന്നൂറോളം സസ്യ ജന്തുജാലങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് എന്താ ചരക സംഹിത എന്ന ഗ്രന്ഥം രചിച്ചു ജോൺ പതിനെട്ടായിരത്തിലധികം സസ്യങ്ങളെ ഹിസ്റ്റോറിക്കൽ നാച്ചുറലിസ്റ്റ് പ്ലാന്റ് പ്ലാന്റ് എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തി സ്പീഷീസ് എന്നാണ് അദ്ദേഹം ഉപയോഗിച്ചത് കാൾസ് ആണെങ്കിലോ ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത് വ്യത്യസ്ത വർഗീകരണ തലങ്ങൾ നിർദ്ദേശിച്ചു ഇവകൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന ദ്വിനാമ പദ്ധതി ആരാണ് ആവിഷ്കരിച്ചത് കാൾ ലിനയസ് ആണ് ആവിഷ്കരിച്ചത് ലിനയസ് നിർദ്ദേശിച്ച വർഗീകരണ തലങ്ങൾ എന്തൊക്കെയാണത് സ്പീഷീസ് സ്പീഷീസ് എന്ത് ഫോം ചെയ്യും ജീനസ് ഫാമിലി ഓർഡർ ക്ലാസ് ഫൈലം കിങ്ഡം കണ്ടില്ലേ സ്പീഷീസ് ഒരു സ്പീഷ്യസ് അല്ലെ ജീനസ് കൊറേ ടൈപ്സ് എ ഗ്രൂപ്പ് ഓർഡർ ക്ലാസ് ഫൈലം കിങ്ഡം ജീവശാസ്ത്ര നിർവചന പ്രകാരം സ്വാഭാവിക ലൈംഗിക പ്രചനത്തിലൂടെ പ്രചനനത്തിലൂടെ പ്രത്യുത്പാദന ശേഷിയുള്ള സന്താനങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ജീവികളുടെ ഗണമാണെന്ത് സ്പീഷ്യസ് സ്പീഷീസ് ആണ് വർഗീകരണത്തിലെ അടിസ്ഥാന തലം സവിശേഷതകളിൽ ഏറ്റവും അധികം സാമാന്യം പുലർത്തുന്നത് ഒരു സ്പീഷീസ് ഉൾപ്പെടുന്ന അംഗങ്ങളെ തമ്മിലാണ് അല്ലെ സമാനമായ സമാനമായ സ്പീഷീസുകൾ ചേർന്നുണ്ടാകുന്ന ജീവികളുടെ കൂട്ടത്തെയാണ് ജീവികളുടെ കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയുക ജീനസ് എന്ന് പറയുക ജീനസുകൾ ചേർന്ന് ഫാമിലി ഫാമിലി ഓർഡർ ഓർഡർ എന്ത് ആവും ക്ലാസ് ആയിട്ട് ഫോം ചെയ്യും അല്ലെ ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ചേർന്നാണ് എന്ത് ഫൈലം രൂപപ്പെടുന്നത് എല്ലാ ഫൈലങ്ങളും ചേർന്നാണ് ഏറ്റവും ഉയർന്ന തലമായ എന്ത് കിങ്ഡം കിങ് അനിമേലിയ ഫൈലം കോർഡേറ്റ ക്ലാസ് ഓർഡർ മമേലിയോർഡിവോർ ഇത്രയുമാണ് ഗ്രൂപ്പുകൾ അല്ല എല്ലാ ജന്തുക്കളും ഉൾപ്പെടുന്ന തലം നട്ടിലുള്ള ജന്തുക്കൾ മാത്രം ഉൾപ്പെടുന്നു ഇതെന്താ കുഞ്ഞുങ്ങളെ പാലുട്ടി വളർത്തുന്ന നട്ടലിലുള്ളവ മമേലിയ ക്ലാസിന്റെ സവിശേഷതകൾക്ക് ഒപ്പം മാംസം കഴിച്ചു കീറാവുന്ന പല്ലുകളുള്ള സന്ദനികൾ കാർണിവോർ ഓർഡേറ്റ സവിശേഷത ഉൾക്കൊള്ളുന്നു കാൽ ഉൾവലിക്കാവുന്ന നഖങ്ങളും ഉള്ളവ ഫെലിഡേ ഫാമിലിയുടെ സവിശേഷതകൾ കാണിക്കുന്നു സൂചകങ്ങൾ കിങ്ഡം അനിമേലിയൽ ഉൾപ്പെട്ട ജീവികൾ എന്തെല്ലാമാണ് തുടർന്ന് വരുന്ന ഓരോ തലത്തിലും എന്തൊക്കെ ജീവികളാണ് ഒഴിവാക്കപ്പെട്ടത് എന്തുകൊണ്ട് പൂജയുടെ വർഗീയം തിരിച്ചറിഞ്ഞ് വർക്ക്ഷീറ്റ് പൂർത്തിയാക്കുക ഹോർത്തസ് മലബാറിക്കസ് ഇതിലെന്താ തന്നിരിക്കുന്നത് കേരളത്തിലെ സസ്യ സംബന്ധത്തിനെ കുറിച്ചും ആദ്യ പുസ്തകം അല്ലെ കേരളത്തിലെ നമുക്ക് ലഭിക്കാവുന്ന സസ്യങ്ങളെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ് ഹോർത്തസ് മലബാറിക്കസ് മലബാറിന്റെ ഉദ്യാനം ലത്തീൻ ഭാഷയിൽ ആരംഭി രചിക്കപ്പെട്ട ഈ പുസ്തകം ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിലെ നെതർലാൻഡിലെ ആംസ്റ്റർഡ് ഡാമിൽ നിന്നും പന്ത്രണ്ട് വാല്യങ്ങളായാണ് പുറത്തിറക്കിയത് ഡച്ചിസ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ കൊച്ചിയിൽ ഗവർണർ ആയിരുന്ന അഡ്മിറൽ വാൻഡ്രീഡ് ആണെന്ത് ഈ ഗ്രന്ഥം ഗ്രന്ഥ നേതൃത്വം നൽകിയത് കൊലാട്ട് ഇറ്റി അച്യുത വൈദ്യ രംഗഭട്ട് വിനായകഭട്ട് അപ്പുഭട്ട് തുടങ്ങിയ തദ്ദേശ പണ്ഡിതന്മാർ ഗ്രന്ഥരചനയിൽ നിർണായക സംഭവ സംഭാവനകൾ നൽകി സസ്യജാലങ്ങളെ തരംതിരിച്ച് ചിത്രങ്ങളും പ്രാദേശിക പേരുകളും രേഖപ്പെടുത്തിയിട്ടുള്ളവ ഈ ഗ്രന്ഥത്തിന് വേണ്ടിയാണ് മലയാള ലിപികൾ ആദ്യമായി അച്ചടിച്ചത് കാളിനേസിനെ ഇണയസിനെ വളരെയധികം സ്വാധീനിച്ച പുസ്തകങ്ങളിൽ ഒന്നാണ് ഇതെന്താ തന്നിരിക്കുന്ന സസ്യവർഗീകരണ തലങ്ങൾ അല്ലെ ഇപ്പൊ ഏതൊക്കെയുള്ള സ്പീഷിസ് മുതൽ കിങ്ഡം വരെയുള്ള തലത്തിൽപ്പെടുത്തി കാൾ ഇണയ സസ്യങ്ങളുടെയും വർഗീകരിച്ചു വർഗീകരിച്ചു കാലാനുസൃതമായ ചില മാറ്റങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും അടിസ്ഥാന വർഗീകരണങ്ങളാണ് ഇവയെ തന്നെ നാം ഉപയോഗിക്കുന്നത് ഏതൊക്കെയാ കിങ്ഡം പ്ലാന്റ ഫൈലം ക്ലാസോ മോണോട്ട് സീരീസ് കാലിസീന ഫാമിലി അരക്കീനസ് കോക്കസ് സ്പീഷിസ് പ്ലാന്റ ഫൈലം ആൻജിയോപ്ലാസ് ആൻജോസ്പമോ ൻസ് ഇൻഡിക്ക പേരുകളിലെ വൈവിധ്യം അല്ലെ ചിത്രത്തിലെ വിവിധ വ്യത്യാസങ്ങൾ അവയ്ക്കുള്ള പേരുകൾ ശ്രദ്ധിക്കുന്നത് എന്താണ് ഉപ്പൻ ചെമ്പോത്ത് ചകാരം ചകോരം വട്ട പൊടുകണ്ണി ഉപ്പുത്തി പപ്പായ കപ്പ്ളങ്ങ കറമൂസ ഓമക്ക അല്ലെ ഇതൊക്കെ ഇതിന് പറയുന്ന പേരുകളാണ് ഇതോ പഴുതാര കരിങ്കണ്ണി കൽ കൽകുന്നൻ പിന്നെ ചതമ്പൂര ഓരോന്നിനും ഒരു ഭാഷയിൽ തന്നെ എത്രയധികം ഉണ്ട് അല്ലെ ചില ദിക്കിലെ എന്ന് പറയും ചിലതിലാണെങ്കിലോ കറമൂസ പിന്നെ ഓമക്കായ ഇത്തരം ഭാഷകളിൽ ഏതുകൂടി കണക്കിലെടുത്താൽ വൈവിധ്യം എത്രയോ വലുതായിരിക്കും ഇങ്ങനെ വ്യത്യസ്ത പേരുകൾ ഉണ്ടായിരിക്കുന്നത് അവയെക്കുറിച്ചുള്ള പഠനത്തിന് തടസ്സമാകുമോ ചർച്ച ചെയ്യാം ദിനാമ പദ്ധതി ഒരു ജീവി പല ഭാഷകളിലും പല പ്രദേശങ്ങളിലും പല പേരിൽ അറിയപ്പെടുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനാണ് എന്ത് ദിനാമ പദ്ധതി ആവിഷ്കരിച്ചത് പൊതുവെ അംഗീകരിക്കപ്പെട്ട ശാസ്ത്രീയ നാമ നാമകരണ രീതിയാണിത് രണ്ടു പദങ്ങൾ ചേർന്നുള്ള ശാസ്ത്രീയ നാമകരണമാണ് അല്ലെ രണ്ട് പദങ്ങളാണ് ചേർന്നിരിക്കുന്നത് അതിനാണ് നമ്മൾ എന്ത് പറയാ ദിനാമ പദ്ധതി എന്ന് പറയുക നോമംഗ്ലേച്ചർ കാൾ നോമംഗ്ലീച്ചർ ആണ് ദിനാമ പദ്ധതി ആവിഷ്കരിച്ചത് ശാസ്ത്രീയ നാമത്തിലെ ആദ്യ പദം ജീനസും രണ്ടാമത്തെ പദം എന്താ സ്പീഷീസും സൂചിപ്പിക്കുന്നു ഇപ്രകാരം പേര് നൽകുമ്പോൾ ഒരു ജീവിയുടെ ശാസ്ത്രീയ നാമം ലോകത്തെല്ലാം എടുത്തും ഒന്ന് തന്നെയായിരിക്കും ഇതനുസരിച്ച് മനുഷ്യന്റെ ശാസ്ത്രീയ നാമം എന്താണ് ഹോമോസാഫിയൻസ് അപ്പൊ എല്ലാ ഭാഗത്തും ഒരേ പേരിൽ അറിയപ്പെടാനാണ് നാം ഈ എന്താണ് പദ്ധതി ആവിഷ്കരിച്ചത് അല്ലെ ശാസ്ത്രീയ നാമവും പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചത് അപ്പൊ മനുഷ്യൻ എന്താ പറയല്ലോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് വിവിധ ജീവികളുടെ ശാസ്ത്രീയ നാമങ്ങൾ ചൂടിക്കൊടുത്തിട്ടുണ്ട് അല്ലെ സൈഡിൽ എന്താ കാണുന്ന കാസിയ പിണിക്കൊന്ന കോർവസ് സ്പ്ലൈൻഡൻസ് കാക്ക ബോസ്റ്റോറസ് പശു കൂടുതൽ ശരി മുമ്പ് നിലവിൽ രണ്ട് കിങ്ഡം വർഗീകരണ രീതി അനുസരിച്ച് ജീവജാലങ്ങളെ എന്തായിട്ട് തരുന്നിരിക്കാം പ്ലാന്റ് ഈസ് ലോകം എന്നും ജന്തുക്കളെയോ അനിമേലിയെ ജന്തുലോകം എന്നിങ്ങനെ രണ്ടു വലിയ വിഭാഗങ്ങളായി ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ ജീവലോകത്തെ വൈവിധ്യത്തെ കുറിച്ച് പിന്നീട് നേടിയ അറിവുകളുടെ വെളിച്ചത്തിൽ റോബർട്ട് എച്ച് വിറ്റാക്കറ എന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ജീവികളെ അഞ്ച് കിങ്ഡം ആയി തരംതിരിച്ചു അല്ലെ അഞ്ച് കിങ്ഡം ഏതാ വർഗീകരണം കിങ്ഡം ഏതൊക്കെയാ പ്രോട്ടിസ്റ്റ ഫഞ്ച് പ്ലാന്റ് അനിമേലിയ മൊണിറ പ്രോട്ടിസ്റ്റ ഫഞ്ച് അനിമേലിയ ഉൾപ്പെടുന്ന ജീവികളെ ഏതൊക്കെയാ ാക്ടീരിയ അമീബ കുമിളകൾ സസ്യങ്ങൾ ജന്തുക്കൾ അല്ലെ സവിശേഷത എന്തൊക്കെയാണ് ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ അതായത് കാരണം മൊണീറ പ്രൊട്ടസ്റ്റയാണെങ്കിലോ ന്യൂക്ലിയസ് കൂടിയ ഏകകോശ ജീവികൾ ഫഞ്ചയോ സഞ്ചരിക്കാൻ കഴിവില്ലാത്ത പരപോഷികളായ ഏകകോശ ജീവികളും പിന്നെന്താണ് പരപോഷ ജീവികളും പ്ലാന്റയോ സ്വപോഷികളും സഞ്ചാരശേഷിയില്ലാതുമായ ബഹുകോശ ജീവികൾ ജീവികൾ ആണെങ്കിൽ ജന്തുക്കൾ പരപോശികളും സഞ്ചാരശേഷികളുമായ ബഹുകോശ കോശ ജീവികള് വർഗീകരണ ശാസ്ത്രത്തിലെ ന്യൂനത പ്രവണതകൾ ആദ്യകാലങ്ങളിൽ ബാക്ടീരിയ പോലെയുള്ള സൂക്ഷ്മ ജീവികളുടെ സവിശേഷതകളെക്കുറിച്ചുള്ള അറിവ് പരിമിതമായിരുന്നു മൊണറ കിങ്ഡത്തിൽ ഉൾപ്പെട്ടിരുന്ന ആർക്കി ബാക്ടീരിയ എന്ന വിഭാഗം കോശഘടനയെയും ജീവധർമ്മത്തിന്റെയും മറ്റു ബാക്ടീരിയകളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് കണ്ടെത്തി തുടർന്ന് മൊണിറ എന്ന കിങ്ഡത്തെ വിഭജിച്ച് അല്ലെ മൊണീറയെ വിഭജിച്ച് എന്താക്കിയത് ആർക്കിയ ബാക്ടീരിയ എന്നീ രണ്ട് കിങ്ഡങ്ങളാക്കി കൂടാതെ കിങ്ഡത്തിനു മുകളിലായി എന്ത് ഡൊമൈൻ എന്ന വർഗീകരണ തലം കൂടിയിട്ട് കൂട്ടിച്ചേർത്തു ഇത്തരത്തിൽ ആറ് കിങ്ഡം വർഗീകരണ പദ്ധതിയാണ് ആവിഷ്കരിച്ചത് അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ആരാണ് കാൾ ബോസ് ആണ് ഇത് കണ്ടുപിടിച്ചത് ചൂടെ നൽകിയ ചിത്രീനെ സൂക്ഷി സൂചനകളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്തു ചെയ്യും ഏതൊക്കെയാ ഡൊമൈൻ ആർക്കിയ കിങ്ഡം ആർക്കിയ പിന്നെന്താ വന്നിരിക്കുന്നത് ഡൊമൈൻ ബാക്ടീരിയ കിങ്ഡം ബാക്ടീരിയ ഡൊമൈൻ യുക്കാറിയ കിങ്ഡം ഫഞ്ച് പ്ലാന്റ് ആൻഡ് അനിമേലിയ സൂചനകൾ എന്താണ് രണ്ട് കിങ്ഡം വർഗീകരണത്തിന്റെ പരിമിതികൾ അഞ്ചു കിങ്ഡം വർഗീകരണത്തിന്റെ സാധ്യതകൾ ആറ് കിങ്ഡം വർഗീകരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ മരണം വിതയ്ക്കുന്ന എബോള ലോക എബോള രോഗത്തിന്റെ ഭീതിയിൽ ലോകാരണ സംഘടന ഭീതിയിൽ രോഗ ആരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഇതുവരെ ഏകദേശം ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എട്ട് പേർ എബോളോ രോഗം മൂലം മരം മരണമടഞ്ഞിട്ടുണ്ട് എബോളോ വൈറസാണ് ഈ രോഗത്തിന് കാരണം എബോള പോലുള്ള രോഗങ്ങളുടെ നിയന്ത്രണം എളുപ്പമല്ലാത്തത് എന്തുകൊണ്ടാണ് വൈറസുകളെ പറ്റിയുള്ള വിവരണം വായിക്കൂ സൂചനകളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യാം അതായത് പിടി ഞാൻ എന്തത് പറയുന്നത് കോശമില്ല അല്ലെ വൈറസും കോശമില്ല പിന്നെ ജനിത വസ്തുവും പ്രോട്ടീൻ കവചവും മാത്രം പല ലോകങ്ങളുടെയും കാരണക്കാരൻ എന്നെ നശിപ്പിക്കാനും പ്രയാസം ജീവകോശങ്ങളിലെ എനിക്ക് ജീവിക്കാനാവും കോശത്തിന് വെളിയിൽ ഞാൻ നിർദ്ദീവമാണ് അതിഥേയ കോശത്തിലെത്തിയാൽ അവിടുത്തെ വിഭവങ്ങൾ ഉപയോഗിച്ച് പെരുകും പെരുകി പെരുകി ആ കോശത്തെ നശിപ്പിച്ച് പുറത്തു വന്ന പുതിയ കോശങ്ങൾ പ്രവേശിക്കും നിഗൂഢത നിറഞ്ഞതാണ് ഞങ്ങളുടെ ലോകം സൂചകങ്ങൾ ഏതൊക്കെയാണ് വൈറസുകളുടെ സവിശേഷതകൾ എന്തെല്ലാമാണ് സൂചകങ്ങൾ വൈറസുകളുടെ സവിശേഷികൾ എന്തെല്ലാമാണ് മുമ്പ് ചർച്ച ചെയ്ത വർഗീകരണ രീതിയിൽ ഏതെങ്കിലും വൈറസിനെ ഉൾപ്പെടുത്താൻ കഴിയുമോ എന്തുകൊണ്ട് ഒരു വർഗീകരണ ഉദ്യമം പരിപൂർണമെന്ന് അവകാശപ്പെടാനാവില്ല ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു കൂടുതൽ സ്വകാര്യമായവ പൊതു അംഗീകാരം നേടുന്നു എന്ന് മാത്രം അപ്പൊ പശ്ചിമഘട്ടത്തിൽ പുതിയ ഇനം പൂമ്പാറ്റയെ കണ്ടെത്തി അല്ലെ അല്ല എന്താ ജൈവ വൈവിധ്യത്തിൽ പശ്ചിമഘട്ടത്തിൽ പ്രാധാന്യം ഒന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ട് പുതിയ ഇനം പൂമ്പാറ്റയെ കണ്ടെത്തി ഡൽഹി സർവകലാശാലയിൽ ഒരു കൂട്ടം ഗവേഷകരാണ് പുതിയ ഇന പൂമ്പാരിയെ കണ്ടെത്തിയത് പശ്ചിമഘട്ടത്തിലെ നിബിഡവനങ്ങളിലാണ് ഇവയുടെ ആവാസം ഇത്തരം വാർത്തകളിൽ പരാമർശിക്കപ്പെടുന്ന ജീവികൾ ഇതുവരെ കണ്ടെത്താത്തവയാണെന്ന് എങ്ങനെ ഉറപ്പിക്കുക അതായത് തന്നിരിക്കുന്ന സൂചനകൾ ആസ്പദമാക്കി ചർച്ച ചെയ്ത് അതായത് എന്തൊക്കെയാ അതിന് നോക്കുക നമ്മുടെ സവിശേഷികൾ പിന്നെ രേഖയിലുള്ള പരിശോധന ടാക്സോണമിക് കീയുടെ ഉപയോഗം ശാസ്ത്രീയ നാമീകരണം വർഗീകരണം നാമകരണം വർഗീകരണം ഇനിയും തിരിച്ചറിയപ്പെടില്ല ലക്ഷക്കണക്കിന് ജീവജാലുകൾ ഭൂമുഖത്തുണ്ട് സവിശേഷകൾക്കനുസരിച്ച് തരംതിരിച്ചും ശാസ്ത്രീയമായ പേരുകളും ശാസ്ത്രോലോകത്ത് പുതിയ അതിഥിയെ സ്വീകരിക്കുന്നു ലോകമെമ്പാടുള്ള ഗവേഷകർ പുതിയവയെ കണ്ടെത്താനുള്ള അന്വേഷണങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്നു താങ്ക്